തിരുവനന്തപുരം കുറുവൻ കോണത്ത് വീട്ടിൽ കയറിയതും മ്യൂസിയത്ത് സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതും ഒരാളാണെന്ന് പോലീസ് സൈബർ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ പ്രതിയെക്കുറിച്ച് സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം പല സംഘങ്ങളായി അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് കുറുവൻ കോണത്തെ വീട്ടിൽ അജ്ഞാതൻ കയറാൻ ശ്രമിച്ചത് രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചു മുതൽ പ്രതി വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു അർദ്ധരാത്രി പതിനൊന്നേ മുപ്പതിനാണ് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത് തിരികെ പോയി വീണ്ടും എത്തിയ ശേഷമാണ് വീടിന്റെ മുകൾ നിലയിലേക്കുള്ള ഗേറ്റിന്റെയും മുകൾ നിലയിലെ ഗ്രില്ലിന്റെയും പൂട്ടു തകർത്തത് ജനലും തകർക്കാൻ ശ്രമിച്ചു മൂന്നര വരെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നാലെയാണ് മ്യൂസിയത്ത് ലൈംഗികാതിക്രമം നടത്തിയ ആൾ തന്നെയല്ലേ ഇതെന്ന സംശയം ബലപ്പെട്ടത് മ്യൂസിയം ജംഗ്ഷനിൽ സ്ത്രീയെ ആക്രമിച്ച സംഭവം പുറത്തു വന്നതോടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വീടു കയറി അതിക്രമം കാണിക്കുന്ന ഒരാളെ കുറിച്ച് പോലീസിന് വിവരം നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ വന്നിരുന്നു ത്ത് സ്ത്രീയെ ആക്രമിച്ച പ്രതിയും നഗരത്തിൽ വീടുകളിൽ കയറി അതിക്രമം കാണിക്കുകയും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്നയാളും നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് സംശയമുള്ള നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും പ്രതിയെ പരാതിക്കാരി തിരിച്ചറിഞ്ഞില്ല ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കാറിൽ വന്നിറങ്ങിയ വെച്ച ഒരാളാണ് ആക്രമിച്ചതെന്നാണ് സ്ത്രീയുടെ മൊഴി സംശയമുള്ളവരെ മ്യൂസിയം സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം പരാതിക്കാരിയുടെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി ക്ഷ്യ ആക്രമി ഇക്കൂട്ടത്തിൽ ഇല്ലെന്ന് പറഞ്ഞതോടെ ഇവരെ വിട്ടയച്ചു പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ദേഹത്ത് കയറി പിടിച്ചെന്ന മൊഴി നൽകിയിട്ടും പ്രതിക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ആദ്യം ചുമത്തിയത് എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമം എന്ന കുറ്റത്തിനുള്ള വകുപ്പാണ് എഫ്ഐആറിൽ ചുമത്തിയത് യുവതി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ പോലീസ് ക്യാമറകളുടെ ഗുണനിലവാരമില്ലായ്മയെ കുറിച്ച് വിമർശനമുയർന്നു ഇതേ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകളുടെ ഓഡിറ്റിംഗ് നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള സി സി ടി വി ക്യാമറകളുടെ എണ്ണം ഇനം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനരഹിതമാണെങ്കിൽ അതിന്റെ കാരണം എന്നിവ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും കൺട്രോൾ റൂമും അതത് പോലീസ് സ്റ്റേഷൻ അധികൃതരും ശേഖരിച്ച് സൂക്ഷിക്കും പോലീസ് കൺട്രോൾ റൂമിലും പോലീസ് സ്റ്റേഷനുകളിലും ഫീഡ് ലഭ്യമായ ക്യാമറകളുടെ വിവരങ്ങളും ശേഖരിക്കും ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി